നമസ്കാരം. ദൂരദർശൻ കാർഷിക വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നെൽകൃഷി യന്ത്രവൽക്കരണത്തിൽ പരിശീലനം. നെല്ല് സംഭരണം രജിസ്ട്രേഷൻ ആരംഭിച്ചു. പാലക്കാട് നെൽ കർഷകർക്ക് വിളവെടുപ്പ് യന്ത്രങ്ങൾ വാടകയ്ക്ക്. വിശദമായ വാർത്തകളിലേക്ക്. തിരുവനന്തപുരം പട്ടത്ത് പ്രവർത്തിക്കുന്ന ക്ഷീര പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 14 മുതൽ 19 വരെ ക്ഷീര കർഷകർക്ക് വേണ്ടിയുള്ള പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള ക്ഷീര കർഷകർ നാളെ വൈകുന്നേരം 4 മണിക്ക് മുൻപായി പരിശീലന കേന്ദ്രത്തിൽ ഫോൺ മുഖേന രജിസ്റ്റർ ചെയ്യണം. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 80 പേർക്ക് മാത്രമാണ് പരിശീലനം. പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്ക് ദിനബത്തയും ഭക്ഷണവും യാത്രാബത്തയും ലഭിക്കും. ബന്ധപ്പെടാവുന്ന ഫോൺ നമ്പർ 0471 244 0911. തിരുവനന്തപുരം വെള്ളനാട് മിത്രാനികേതനിൽ നെൽകൃഷി യന്ത്രവൽക്കരണത്തിൽ 4 ദിവസത്തെ പ്രായോഗിക പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു. പവർ ടില്ലർ ഉപയോഗിച്ചുള്ള ജോലികളാണ് പരിശീലനത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. 100 രൂപയാണ് പരിശീലന ഫീസ്. വിശദമായ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 9387882778. സർക്കാർ പൊതുമേഖലാ സ്ഥാപനമായ സംസ്ഥാന പൌൾട്രി വികസന കോർപ്പറേഷൻ കെപ്കോയുടെ ഇന്റഗ്രേഷൻ ഫാമുകളിൽ വളർത്തിയെടുക്കുന്ന ഹോർമോൺ ആന്റിബയോട്ടിക് രഹിത പരിശുദ്ധമായ കോഴിയിറച്ചിയുടെ വില 10% കുറച്ചതായി മാനേജിംഗ് ഡയറക്ടർ അറിയിച്ചു. നടപ്പ് സാമ്പത്തിക വർഷത്തെ 1-ാം സീസണിലേക്കുള്ള സപ്ലൈകോയുടെ നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ആരംഭിച്ചു. താൽപര്യമുള്ളവർക്ക് പാടശേഖരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 15 വരെ വെബ്സൈറ്റിൽ വിശദാംശങ്ങൾ രജിസ്റ്റർ ചെയ്യാം. സംഭരണ വില കിലോയ്ക്ക് 19 രൂപയാണ്. 2015 ഡിസംബർ വരെയാണ് കാലാവധി. രജിസ്റ്റർ ചെയ്യേണ്ട വെബ്സൈറ്റ് www.supplycopaddy.in. സംസ്ഥാന കൃഷിവകുപ്പിന്റെ കീഴിലുള്ള പാലക്കാട് മലമ്പുഴയിൽ പ്രവർത്തിക്കുന്ന കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ ഓഫീസിൽ നിന്നും കൊയ്ത്തി യന്ത്രങ്ങൾ വാടകയ്ക്ക് ലഭ്യമാണ്. കമ്പൈൻഡ് ഹാർവസ്റ്റർ ഓപ്പറേറ്റർ സഹിതം മണിക്കൂറിന് 1400 രൂപയാണ് നിരക്ക്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ 0491281 61628, മറ്റൊരു നമ്പർ 9447225802. കോട്ടയം ജില്ലയിലെ തലയോലപ്പറമ്പ് മൃഗസംരക്ഷണ പരിശീലന കേന്ദ്രത്തിൽ ഈ മാസം 15-16 തീയതികളിൽ പന്നി വളർത്തൽ, 17-18 തീയതികളിൽ താറാവ് വളർത്തൽ എന്നീ വിഷയങ്ങളിൽ സൌജന്യ പരിശീലനം നടത്തുന്നു. താൽപര്യമുള്ളവർ മുൻകൂട്ടി പേര് രജിസ്റ്റർ ചെയ്യേണ്ടതാണ്. ഇതിനായി രജിസ്റ്റർ ചെയ്യേണ്ട ഫോൺ നമ്പർ 0482923432. കമ്പോള നിലവാരം. വെളിച്ചെണ്ണ കൊച്ചിയിൽ 11400, കോഴിക്കോട് 12500, തൃശൂർ 11500, കൊപ്ര കൊച്ചിയിൽ 7740, കോഴിക്കോട് 7900, തൃശൂർ 7825, കുരുമുളക് അൺഗാർബിൾഡ് 63500, ഗാർബിൾഡ് 66500, ചുക്ക് മീഡിയം 20000, ബെസ്റ്റ് 21500, മഞ്ഞൾ സേലം 7700, ഇറോഡ് 8000, അടയ്ക്ക 21500നും 25000നുമിടയിൽ. കൊച്ചി റബ്ബർ RSS 5-ാം ഗ്രേഡ് 10800, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11200, കോട്ടയം റബ്ബർ RSS 5-ാം ഗ്രേഡ് 10800, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11200. കമ്പോള നിലവാരം കൊച്ചിയിൽ വെളിച്ചെണ്ണ 11400, കൊപ്ര 7675, പിണ്ണാക്ക് എക്സ്പെല്ലർ 2100, റോട്ടറി 2400, കുരുമുളക് അൺഗാർബിൾഡ് 63500, ഗാർബിൾഡ് 66500, ചുക്ക് മീഡിയം 20000, ബെസ്റ്റ് 21500, അടയ്ക്ക പുതിയത് 21500നും 25000നുമിടയിൽ. ജാതിക്കത്തൊണ്ടൻ കിലോഗ്രാമിന് 180 മുതൽ 225 രൂപ വരെ. ജാതിക്കത്തൊണ്ടില്ലാത്തത് 325 മുതൽ 410 രൂപ വരെ. ജാതിപത്രി 600 മുതൽ 925 രൂപ വരെ. ഗ്രാമ്പു 800 രൂപ. റബ്ബർ RSS 5-ാം ഗ്രേഡ് 10800, റബ്ബർ RSS 4-ാം ഗ്രേഡ് 11200, ഒട്ടുപാൽ 7000, ലാറ്റക്സ് 7800. കമ്പോള അവലോകനം. അനുകൂല കാലാവസ്ഥയിൽ ഏലയ്ക്ക വിളവെടുപ്പ് സജീവമായി. പുതിയ ചരക്ക് ലേലത്തിന് ഇറക്കാൻ കർഷകർ ഉത്സാഹിച്ചത് വാങ്ങലുകാർക്ക് ആശ്വാസം പകർന്നു.
ദീപാവലി വേളയിലെ ഡിമാൻഡ് മുൻനിർത്തിയാണ് ഉത്തരേന്ത്യക്കാർ ചരക്ക് സംഭരിക്കുന്നത്. മികച്ച ഇനങ്ങൾ ഇന്ന് കിലോഗ്രാമിന് 894 രൂപ ലഭിച്ചു. ശരാശരി ഇനങ്ങൾ 653 രൂപയിലാണ്. അന്തർ സംസ്ഥാന വ്യാപാരികളും കയറ്റുമതിക്കാരും കുരുമുളക് സംഭരണം കുറച്ചത് വിലയെ ബാധിച്ച് കൊച്ചിയിൽ കുരുമുളക് അൺഗാർബിൾഡ് 200 രൂപ കുറഞ്ഞ് 66,500 ഇടപാട് തുടങ്ങിയതെങ്കിലും കാർഷിക മേഖലകളിൽ നിന്നുള്ള കുരുമുളക് നീക്കം നാമമാത്രമാണ്. ചുക്കിന്റെ താഴ്ന്ന വില നേട്ടമാക്കി ഉൽപ്പന്നം ശേഖരിക്കാൻ വാങ്ങലുകാർ രംഗത്തിറങ്ങിയതോടെ ഇടത്തരം ചുക്കുവില ക്വിന്റലിന് 20,000 രൂപയായി ഉയർന്നു. വിപണിയിൽ കാര്യമായ ചുക്ക് സ്റ്റോക്കില്ല. മലബാർ മേഖലയിൽ കൊപ്ര വില 3 ദിവസത്തിനിടയിൽ 300 രൂപ കുറഞ്ഞത് സ്റ്റോക്കിസ്റ്റുകളെ സമ്മർദ്ദത്തിലാക്കി. പ്രാദേശിക ഡിമാൻഡ് മങ്ങിയതിനാൽ കോഴിക്കോട് വെളിച്ചെണ്ണയ്ക്ക് ഇന്ന് 200 രൂപ ഇടിഞ്ഞു. കൊച്ചി തൃശൂർ മാർക്കറ്റുകളും തളർച്ചയിലാണ്. റബ്ബർ വിലയിൽ കാര്യമായ മാറ്റമില്ല. ടയർ നിർമ്മാതാക്കളിൽ നിന്നുള്ള അന്വേഷണം കുറവാണ്. ഇനി കാലാവസ്ഥ. കണ്ണൂർ കൂടിയ താപനില 30.3 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24.5 ഡിഗ്രി സെൽഷ്യസ്. കോഴിക്കോട് 29.8, 24.1. കൊച്ചി 30.6, 23.6. ആലപ്പുഴ 31, 24. പുനലൂർ 28.4, 23.8. തിരുവനന്തപുരം 28.4, 23.7 ഡിഗ്രി സെൽഷ്യസ്. ഇന്നത്തെ കാർഷിക വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. നിങ്ങളുടെ മൊബൈൽ ഫോൺ രാവിലെയും വൈകിട്ടും പകലും രാത്രി അതിനോട് ഒട്ടി ഇരിക്കല്ലേ. ചോദിച്ചാ കിസാൻ കോൾ സെന്ററുമായിട്ട് സംസാരിക്കാണെന്ന് പറയും. ഓ, അതാണല്ലേ കാര്യം. അത് എന്ത് പറ്റി? ഇപ്പൊ സംസാരിക്കുന്നില്ലേ? ഇപ്പൊ അപ്പൊപ്പോ കാര്യം നടക്കും. അതെങ്ങനെ? അതെ, ഇപ്പൊ കൂടുതൽ ലൈനുകളും പ്രത്യേക ടെക്നിക്കും കാരണം കൃഷി വിദഗ്ധരുമായി ഉടനെ സംസാരിക്കാം. ഇനി ലൈന് ബിസി ആണെങ്കിൽ തന്നെ നിങ്ങളുടെ പ്രശ്നം റെക്കോർഡ് ചെയ്തോളും. അവിടെ നിന്ന് ഫോണും വരും, പിന്നെ പ്രശ്ന പരിഹാര മെസ്സേജായും വരും. കണ്ടില്ലേ, വന്നല്ലോ. ആഹാ, എന്ന് വെച്ചാ കാത്തിരിക്കേ വേണ്ട അല്ലേ? അതെ, അതാണല്ലേ പെട്ടെന്നോട് ഇപ്പൊ ഇത്ര സ്നേഹം തോന്നിയത്. കൃഷി സംബന്ധമായ പ്രശ്നങ്ങൾക്ക് നിങ്ങളുടെ ഭാഷയിൽ ഉടൻ പരിഹാരത്തിന് ഇന്ത്യ ഒട്ടുക്കും ഏത് ഫോണിൽ നിന്നും ഹെൽപ്പ് ലൈൻ നമ്പറിൽ ബന്ധപ്പെടുക. കർഷകരുടെ മിത്രം കിസാൻ കോൾ സെന്റർ.